എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന CPM നേതാവ് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരത്ത് നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യമില്ലാതാക്കി. പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത്. ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമാണ് കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ മതവികാരം ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും വർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു. LDF SN പുരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ മാസ്റ്റർ MLA KK അഷ്റഫ്, UP ജോസഫ്, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, TP രഘുനാഥ്, മുഹമ്മദ് ശാമക്കാല, KV രാജേഷ്, AP ജയൻ എന്നിവർ സംസാരിച്ചു. Brothers and sisters, the 18th Lok Sabha elections is going to be the most crucial in the history of independent India, because the results of this election will determine whether India will continue to be a democracy. This is the most vital question before us, and that is why all the patriotic, democratic minded and secular minded citizens of this country have to rise together to defeat the BJP and its allies, because the experience of the last 10 years of the Modi government and the ruling party, the BJP, shows that they are systematically working to undermine the very concept of democracy as given in our constitution. രാജികളാണ് ഇതുവഴി കടന്നു വരുന്നത്. പിറന്ന മണ്ണിൽ മനുഷ്യനായി ജീവിക്കാൻ RSS-ന്റെയും സംഘപരിവാര മാധ്യസ്ഥകളുടെയും അവകാശം ആവശ്യമില്ല എന്ന് ആണയിട്ടടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം സമ്മാനിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജീവിതത്തിലൂടെ കൈകലാക്കുന്ന ദിവസത്തിനെ ചുറ്റിലുള്ള വമ്പിച്ച തെരഞ്ഞെടുപ്പ് റാലികളാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നത്. പിറന്ന മണ്ണിൽ മനുഷ്യനായി ജീവിക്കാൻ RSS-ന്റെയും സംഘപരിവാര മാധ്യസ്ഥകളുടെയും അവകാശം ആവശ്യമില്ല എന്ന ആണയിട്ടടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ അതിന്മേല വിളിച്ചറിയിക്കുന്ന ആവേശകരമായ തെരഞ്ഞെടുപ്പ് റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ അഭിവാദ്യം ചെയ്യുക, പങ്കാളികളാകുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദീപത്തലൂർ മേഖലാ കമ്മിറ്റിയും ശ്രീനാരായണപുരം മേഖലാ കമ്മിറ്റിയും തങ്ങളിലുള്ള വമ്പിച്ച തെരഞ്ഞെടുപ്പ് റാലികളാണ് ഇതുവഴി കടന്നു പറയുന്നത്. പ്രിയപ്പെട്ടവരെ അണിതിരക്കുക, അഭിവാദ്യം ചെയ്യുക. രവീന്ദ്രമാഷ സിന്ദാബാദ്.
വീഴാതെ